ഇന്ന് മൺഡേ വ്ലോഗാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോ തന്നെ നല്ല മഴയാണ്. കാലാവസ്ഥ അങ്ങോട്ട് മാറി, വേനൽക്കാലമാണെന്ന് കണ്ടാൽ തോന്നിയില്ല. അത്ര നല്ല അടിപൊളി ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ മഴക്കാലത്ത് മാത്രം വരുന്ന ഒരു പ്രത്യേകത ജന്തുണ്ടല്ലോ ഈച്ച, അത് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കണ്ടു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ, എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈച്ചയെ കാണുമ്പോൾ. പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ കുട വീട്ടിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഒരു വട്ടം ഞാൻ വീട്ടിൽ പോയപ്പം കഴിഞ്ഞ കൊല്ലം മഴക്കാലത്ത് കുട ഇല്ലാണ്ട് വീട്ടിൽ പോയി, തിരിച്ച് നല്ല മഴ. അപ്പം അമ്മ അങ്ങനെ തന്നതാണ് ആ കുട. ഞാനിങ്ങനെ പുറത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയുള്ള സമയത്ത് ഒന്ന് പുറത്തൊക്കെ പോകണം വെച്ചാൽ, ഈ ചുറ്റുവട്ടത്തൊക്കെ പോകണം വെച്ചാൽ എടുക്കുന്ന കുടയാണ്. അപ്പം രാവിലത്തെ ചായ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ആയപ്പോഴും കുട്ടികളെ എണീറ്റുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ എണീറ്റ് വരുമ്പം അവർക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കഴിക്കുകയാണ് ചെയ്തേ. പിന്നെ ഞാനും ഉറങ്ങി എടുക്കണ നേരത്ത് അവരെ നിർബന്ധിച്ച് വിളിച്ച് എണീപ്പിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം കൊടുക്കില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ച് വിരലി എണ്ണാവുന്ന ദിവസം കൂടി ഇല്ലേയുള്ളൂ സ്കൂള് തുറക്കാനായിട്ട്. അപ്പോൾ ഉറക്കം എല്ലാവർക്കും കൊതിയുള്ള കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ രാവിലെ കിടന്ന് ഉറങ്ങാനേ. അപ്പം അതുപോലെ തന്നെ ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് ഉറങ്ങുക. രാവിലെ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ മഴയത്തൊക്കെ എണീറ്റ് പോകണ്ടേ. അപ്പം അവരുടെ സുഖം നമ്മളായിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിക്കും. പാത്രങ്ങൾ കുറേയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴുകാനുണ്ട്. അപ്പം കഴുകി വെച്ച് വെള്ളം വാർന്നതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ രാവിലെ ഗ്രീൻ പീസ് ഉണ്ടാക്കിയ കുക്കർ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇട്ടു. അടി ഒന്നിത്തിരി ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടു. പിന്നെ ചോറ് വയ്ക്കാനായിട്ടുള്ള വെള്ളം പാത്രത്തിൽ പിടിച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ മുന്നേ ഒന്നും ഇല്ലാത്തൊരു ശീലമായിരുന്നു കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് ഞാൻ വെള്ളം കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് തുടങ്ങിയ ഒരു ശീലമാണ് ഒരു ജഗ്ഗിൽ വെള്ളം വയ്ക്കല്. അല്ലാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പോയിട്ട് ഗ്ലാസ്സിൽ കപ്പെടുത്ത് ഫിൽട്ടർ തുറക്കുക, വെള്ളം എടുക്കുക, ഒഴിക്കുക, ഇങ്ങനെയായിരുന്നു. അപ്പം അതിന് നല്ലത് നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഇത്തിരി വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തൊന്ന് ഒഴിവാക്കി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇപ്പം ഇതാ ജഗ്ഗിലെ അടുത്ത പരിപാടിക്ക് മുന്നേ തന്നെ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ ചോറ് ആദ്യം വെച്ചു. പിന്നെ രാവിലത്തെ പുട്ട് ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ബാക്കി ഉണ്ടാവും. പിന്നെ അത് കഴിക്കുന്ന ആൾ ഉണ്ണിയാട്ടോ, ഉണ്ണിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കറി ഉണ്ട് വെച്ചെങ്കിലേ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. കറി ഉണ്ട് എന്ന് വെച്ചാൽ അവൻ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവർ എടുത്ത് കഴിക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവ അതെടുത്ത് കഴിക്കും. അപ്പം ഞാനതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ 1.5 നാഴി അരിയാണ് 2 നേരത്തേക്കും കൂടി എടുക്കണേ. പിന്നെ വൈകുന്നേരത്തേക്കും ഈ ചോറ് തന്നെയാണ് കേട്ടോ. ഞാൻ 2 നേരം ഭക്ഷണം വെക്കാറില്ല. ചില ദിവസങ്ങളിലെ കറിയൊക്കെ കഴിയും. അങ്ങനെ കഴിയുമ്പോൾ രാത്രിക്ക് വേറെ വയ്ക്കും, അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ കഴിഞ്ഞാൽ രാത്രിക്ക് വേറെ വയ്ക്കും. അല്ലാന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും രാത്രി ഉണ്ടാവുക. അരി കഴുകിയിട്ടാണ് കേട്ടോ പാത്രത്തിലിട്ട് അരി കഴുകണത് കാണിച്ചില്ല. അത് കഴിഞ്ഞ് അച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോയി. അപ്പം ഞാൻ ടേബിളൊന്ന് വേഗം തുടക്കുകയാണ്. ചില ദിവസം അച്ചു എന്നെ തുടക്കും കേട്ടോ. അപ്പം ഇന്ന് എന്താണാവോ മൂപ്പര് അതൊന്നും ശ്രദ്ധിക്കാണ്ട് പോയി. പിന്നെ ഞാൻ ചില ഡ്യൂട്ടികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയും ജോലിക്ക് പോയിരുന്ന സമയത്ത് ഈ ടേബിൾ കഴുകി തുടയ്ക്കുക, പിന്നെ നമ്മൾ പാത്രം കഴുകി വെച്ചത് എടുത്തു വെക്കുക, ഇങ്ങനത്തെ ഡ്യൂട്ടികളൊക്കെ അച്ചുവിനായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം അത് പറയാതെ തന്നെ ചെയ്യും. പിന്നെ കുപ്പികളിൽ വെള്ളം നിറച്ച് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ണിയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം പിന്നെ ഞാൻ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ തന്നെ ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വയ്ക്കും. കാത്തിരിക്കില്ല ഒരാൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഗ്രീൻ പീസ് കറിയും ഇത്തിരി അധികം ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും ഞാൻ വേഗം പാത്രത്തിലാക്കി അങ്ങനെ വെച്ചു. കറി ഇപ്പം എത്ര ഉണ്ട് വെച്ചെങ്കിലും സ്വാദുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. പിന്നെ അന്ന് നമ്മൾ നല്ല വെള്ളമായിട്ടായിരുന്നു കറി വെച്ച്. ഇന്ന് അത്യാവശ്യത്തിന് കട്ടയിലാണ് കറി ഇരിക്കണേ. പച്ചക്കറി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് തലേ ദിവസം വാങ്ങിയതാ കേട്ടോ. ഞാൻ അങ്ങനെ ആ കവറോടുകൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇരുട്ടായ നേരത്താണ് ഉണ്ണി പോയിട്ട് വാങ്ങി കൊണ്ടുവന്നത്. അപ്പം എടുത്തു വയ്ക്കാൻ നേരം കിട്ടിയില്ല. അപ്പം അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം. അപ്പം അതൊക്കെ കവറുന്ന ആദ്യം പുറത്തേക്ക് എടുക്കുകയാണ്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പച്ചക്കറി ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ ഞാൻ വിനാഗിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്. ഇത് ഇങ്ങനെ കവറോടുകൂടി വെച്ചതുകൊണ്ട് തന്നെ പച്ചക്കറിക്കൊക്കെ ഒരു തണുപ്പും പിന്നെ ആ എല്ലാം കൂടി ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതുള്ള കാരണം കൊണ്ട് ഞാൻ വീണ്ടും വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്തില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായി കഴുകിയെടുത്താൽ മതി എന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കുന്നുകൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയം ആയതുകൊണ്ട് എനിക്കിത്
നമ്മൾ അവർ കൊണ്ടുപോകല്ലോ വന്നിട്ട് മറ്റേ പഞ്ചായത്തു നിന്ന് ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുമല്ലോ. അപ്പൊ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് അവരൊക്കെ കാണാമെന്ന് വിചാരിക്കണം. അപ്പൊ വന്ന അന്ന് മുതൽ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കെട്ടി 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 വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലേ ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചത്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ, അമ്മ ഇതേപോലെ ഇങ്ങനെ കുറേ കെട്ടി വെച്ച് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ അവർ വരുമ്പോൾ നമ്മൾ കൊടുക്കല്ലേ ചെയ്യാം. അപ്പൊ തക്കാളി ഞാൻ അടച്ചു വെക്കുന്ന പാത്രത്തിൽ വെച്ചില്ല കേട്ടോ. തക്കാളി എപ്പോഴും എനിക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ കൈയിട്ടെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് തുറന്നിരിക്കുന്ന ഒരു ബൗളിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്താണ് തക്കാളി വെക്കണേ. പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ മതി, കുറേ അധികം വേണമെന്നില്ല. അപ്പൊ കോവയ്ക്ക വാങ്ങി കൂട്ടാൻ വെക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണല്ലോ കോവയ്ക്ക. അപ്പൊ അതുകൊണ്ട് ഞാൻ കോവയ്ക്ക് എപ്പോഴും വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പയറ് വെണ്ടക്കായ, പയർ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ വെക്കുമ്പം എപ്പോഴും പയറിൻ്റെ ഉപ്പേരി എല്ലാ കുട്ടികൾക്കും ഭയങ്കര എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പയറുപ്പേരിയും ആ കോമ്പിനേഷൻ എനിക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് വെണ്ടക്കായും പയറും അതെപ്പോഴും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ വാങ്ങി വയ്ക്കും. അപ്പോൾ ഓരോന്ന് പാത്രത്തിലാക്കി വെച്ചു. ഇനിയിപ്പം സമാധാനമുണ്ട്. പാത്രത്തിലാക്കി വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ പെട്ടെന്നൊക്കെ എടുക്കണ പച്ചക്കറികളൊക്കെ മാത്രമേ ഞാൻ ബാസ്ക്കറ്റിൽ വെറുതെ ഇങ്ങനെ വെക്കുകയുള്ളൂ. അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്നൊക്കെ തന്നെ എടുക്കാനുള്ളതാണ്. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പം അത് ഫ്ലവർ മാത്രമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക ഞാൻ ചെയ്തേ. കാരണം അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് തീർക്കും. കോളിഫ്ലവർ എടുത്ത് ഉപയോഗിക്കാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു 4-5 ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കറുപ്പ് കളർ ഇങ്ങനെ പാട് വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പം കോളിഫ്ലവർ എന്താ പറയുക, അതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് എനിക്ക്. അത് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് ലീഫിനൊരു വൃത്തികെട്ട മണമാണ് കേട്ടോ. എനിക്ക് മണം ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഇത് വേഗം തന്നെ ക്ലീൻ ചെയ്ത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. പിന്നെ കയ്പ്പയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കയ്പ്പയ്ക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം നമ്മൾ കയ്പ്പയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങി, 2 കയ്പ്പയ്ക്ക വാങ്ങി സാമ്പാറേക്ക് ഇടാനായിട്ട്. പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ കാണാൻ രസമാണ് ഇവിടെ. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, കാരണം എന്താണ് അത്ര അങ്ങോട്ട് ചളിവിളിയും കാര്യങ്ങളൊന്നുമില്ല. മുറ്റം ഒക്കെ എന്താ ഇന്റർലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ മണ്ണ് കുഴഞ്ഞ് ആകെ പിണ്ടിയാവുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് മഴ കാണാൻ ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാനിതാ ഇന്ന് ചോറിക്ക് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷ്. ഇത് ഞാനൊരു ചാനലിൽ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അതായത് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പികൾ എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ചോറിക്ക് നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ രുചി കൂടും. അപ്പോൾ ഞാൻ പിന്നെ അത് എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വഴുതനങ്ങ കുഞ്ഞു കഷ്ണമായിട്ട് അറിയണവർക്ക് അറിയാം, അച്ഛേ അറിയാം നീ അറിയാം. പക്ഷെ ഇത് ഈ ഒരു ഡിഷിന് ഇത്തിരി വലിയ കഷ്ണമാക്കി അറിയണമായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. കാരണം എന്താ വെച്ചാൽ വഴുതനങ്ങ പെട്ടെന്ന് കുഴഞ്ഞു പോവുമല്ലോ. അപ്പം അതുകൊണ്ട് അപ്പം ആകെ പിണ്ടി ആവണ്ട വെച്ചിട്ടാണ്. തേങ്ങ വേണം കുറച്ച് മതി, ഒരു 2 കൈപ്പിടിയോളം. നമ്മൾ എത്ര വഴുതനങ്ങ എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പം ആ തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്, ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അതൊന്ന് അരക്കണ്ട. ചതച്ചെടുത്തതിന് ശേഷം നമ്മളെ പാനിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയുള്ള എണ്ണ ഇല്ലല്ലോ, ഇല്ലേ ഇട്ടിയറയുടെ എണ്ണ, അപ്പം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പം നല്ലൊരു മണം കേട്ടോ ഈ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കടുകൊക്കെ തളിക്കുന്ന നേരത്ത്. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും ഉഴുന്നും പിന്നെ വറവ് പരിപ്പും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വഴുതനങ്ങ, അരിഞ്ഞു വെച്ച വഴുതനങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വഴുതനങ്ങയിലേക്ക് പിന്നെ പെട്ടെന്ന് തന്നെ വേവണ ആയതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊളാക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത്
പെട്ടെന്ന് തന്നെ പാകമായിട്ട് വരും. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങ ഒന്ന് കുഴഞ്ഞു വരണ ആ ഒരു സമയമില്ല, നന്നായിട്ട് കുഴയണ്ട, ഒന്ന് കുഴഞ്ഞു വരണ ഒരു സമയം ആവുമ്പോൾ നമ്മൾ തേങ്ങയും കൂടി, നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി. അപ്പോഴും വെന്തിട്ടുണ്ടാവും, നല്ലൊരു പാകമായിട്ടുണ്ടാവും ആ തേങ്ങയും അതിൻ്റെ ഫ്ലേവറൊക്കെ കൂടി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, വേറെ ഒന്നും വേണ്ട ചോറിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും വഴുതനങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഉണ്ണിക്കും ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. അച്ചുവിന് പിന്നെ അത്ര വഴുതനങ്ങ പ്രേമില്ലാത്തതുകൊണ്ട് അച്ചുവിന് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ്. പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നാൽ എനിക്ക് ഇപ്പം ഇഷ്ടമാണ്. കുട്ടികൾക്ക് പിന്നെ അമ്മ ഉണ്ടാക്കുന്ന കൂട്ടാനായതുകൊണ്ട് കുട്ടികൾക്ക് മലൂഷ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും കൂടെ ഞാൻ വേഗം ഉണ്ടാക്കാനായിട്ട് കുമ്പളങ്ങ ഒന്ന് കഴുകി അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ കുറച്ച് കുമ്പളങ്ങയും ഈ മലൂഷ്യം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പരിപ്പ് വേവിക്കുക, കഷ്ണം ഇടുക, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിടുക, അത്രേ ഉള്ളൂ. ഒരു രണ്ട് മൂന്ന് വിസില് ആ പരിപ്പ്. ഇങ്ങനെ എനിക്ക് പരിപ്പ് നന്നായിട്ട് വെന്ത് കിടക്കണമാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പരിപ്പ് കണ്ടിട്ട് കിടക്കണമാണ് ഇഷ്ടം. അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ ഒരുമിച്ചിടാം. ഞാൻ കുക്കറിൽ ആദ്യം പരിപ്പിട്ടിട്ട് ഒരു രണ്ട് വിസില് വെച്ചിട്ട് അതിനുശേഷം വീണ്ടും തുറന്നതിന് ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടിയും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക. പിന്നെ മലൂഷ്യ എന്ന് വെച്ചാൽ നല്ല കട്ടിക്കാണ് ഉണ്ടാക്കുക. സാധാരണ കുക്കറിലൊക്കെ വരുമ്പോൾ നല്ല കട്ടിക്കായിരിക്കും വരിക. അങ്ങനെ നമുക്കിങ്ങനെ സ്പൂണൊക്കെ എടുത്ത് കഴിക്കില്ലേ നമ്മൾ, അങ്ങനെ കഴിക്കുന്ന രീതിയിൽ കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടം, കാരണം അതിലേക്ക് കുറച്ച് മോരൊഴിച്ച് നല്ല കട്ടിയുള്ള തൈര്, കട്ട തൈര് ഒഴിച്ച് കഴിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടം വെള്ളത്തോടുകൂടി കഴിക്കുന്നതാണ് ഈ കൂട്ടൻ. അപ്പൊ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പൊ എന്ത്, ഇനിയിപ്പം കറി, ഇനിയിപ്പം ഏത് ലെവലിലായാലും ഞാൻ ഭക്ഷണം കഴിക്കും. കാരണം പട്ടിണി എടുക്കില്ല, പക്ഷെ അവര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചിട്ടാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഏത് രീതിയിലും വെക്കാം, നമ്മുടെ ഇഷ്ടമാണ് മെയിനായിട്ട്. നമുക്ക് കഴിക്കാൻ ഏത് രീതിക്കാണ് ഇഷ്ടം ആ രീതിയിൽ വെക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ മിക്കവാറും ദിവസത്തെ കൂട്ടാനാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോര് കൂട്ടി കഴിക്കണ ഇഷ്ടം, പക്ഷെ അച്ചുവിനൊക്കെ വെറുതെ കഴിക്കണ ഇഷ്ടം. അച്ചുവിന് പരിപ്പ്, പയറ്, അങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തോന്നുന്നു ഈ കൂട്ടാൻ ഇത്തിരി ഇഷ്ടം കേട്ടോ. അപ്പൊ തേങ്ങ അരയ്ക്കാത്ത കൂട്ടാനുകളൊക്കെ അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. പയറും ഗ്രീൻ പീസും, ഗ്രീൻ പീസൊക്കെ കൂട്ടിയിട്ട് അവർ ഊണയിക്കും കേട്ടോ. കടലക്കറി കൂട്ടി ഊണയിക്കും. അപ്പൊ ഞാൻ കറി അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളുടെ പുരാണം നിർത്തിയിട്ട് ഒരു സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കുകയാണ് ചോറിക്ക്, കോളിഫ്ലവർ. എനിക്ക് കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ എനിക്കത് വേണം, ചോറിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇപ്പൊ ഞാൻ ഇഞ്ചിയുടെ ഫ്ലേവറുള്ള എണ്ണയാട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ അതൊഴിച്ച് ഇഞ്ചിയും പിന്നെ പെരിഞ്ജീരകവും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ. അല്ലാച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി പുക ആളാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അത് വാട്ടിക്കൊടുത്തതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഞാൻ വെറുതെ വിനാഗിരിയിൽ ഉപ്പും ഇട്ടിട്ടാണ് കഴുകിയത്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ചേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കണേ. കോളിഫ്ലവർ ഇങ്ങനെ കുറേ വെള്ളമായി കഴിഞ്ഞാൽ നല്ല അങ്ങനെ വെന്തുടഞ്ഞു പോകും. അപ്പം അത്രയും കൂടെ വെന്തുടയേണ്ട വെച്ചിട്ടാണ്. അപ്പം ആ നേരം കൊണ്ട് ഇതേ എൻ്റെ കറി ആയിണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചൂടോടുകൂടി തന്നെ പച്ച വെളിച്ചെണ്ണ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി മുകളിലിട്ട് കൊടുത്തപ്പോൾ മലൂഷ്യം റെഡിയായി. അതിനുശേഷം അതേ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ നേരത്ത് അച്ചുവിനെ, അച്യുത ആദ്യം തന്നെ നല്ല കുട്ടിയായിട്ട് ഉണയിക്കാൻ വേണ്ടി വിളിച്ചുടനെ തന്നെ വന്നിരുന്നു. ഉണ്ണിക്ക് പിന്നെ ഒരു നാണം ഉണ്ട് വീഡിയോയിൽ വരാനായിട്ട്, മുടി വെട്ടിയിട്ടില്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോയിൽ വരുന്നില്ല. അപ്പൊ ആയിക്കോട്ടെ, ഓരോരോ ഇഷ്ടമല്ലേ. പിന്നെ അച്ചുവിൻ്റെ മുടി എന്താ വെട്ടാത്തതെന്ന് ഇപ്പൊ നിങ്ങൾ കുറെ പേര് ചോദിക്കും. പിറന്നാള് മാസം മുടി വെട്ടാൻ പാടില്ല എന്നൊക്കെ അമ്മ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ഓരോ എന്താ പറയാ, വാക്കിന് അമ്മ പറയുമ്പോ തെറ്റി 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 കാണിക്കുന്ന ഒരു സ്വഭാവമല്ലേ എൻ്റെ, നിങ്ങൾക്ക് അറിയാന്ന്. എനിക്ക് അങ്ങനെയാ എപ്പോഴും അറിയില്ല, എനിക്ക് അന്ധവിശ്വാസം ഇല്ലാക്കെ. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് വിഷമം ഉണ്ടാവണം, ഒന്നും ചെയ്യേണ്ട വെച്ചിട്ട് ആദ്യം ഉണ്ണിയുടെ പിറന്നാൾ മാസമായിരുന്നു മീനം, അത് കഴിഞ്ഞ മേഡം എൻ്റെ പിറന്നാൾ മാസമാണ്. അപ്പൊ ഈ രണ്ട് മാസം മുടി വെട്ടാണ്ടിരുന്നിട്ടാണ് രണ്ടാളുടെയും മുടി ഇങ്ങനെ വലുതായത് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും
മേഡം കഴിഞ്ഞ ഉടനെ തന്നെ പിറന്നാൾ കഴിഞ്ഞാൽ പിന്നെ വെട്ടാം, അപ്പം അങ്ങനെ നീ വെട്ടും, ഇപ്പം സ്കൂൾ ഉറക്കും കൂടിയാണല്ലോ. അപ്പം അതാണ് കാര്യം, അച്ഛനും വണ്ണം ഇല്ലെങ്കിലും വേറെ അവന് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, വണ്ണം കുറവാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആള് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി തന്നെയാണ്. പിന്നെതാ പൂച്ചവളെ കാണിച്ചില്ല വെച്ചാല് അപ്പ ചോദിക്കും, അവര് ഇടിവെട്ടും മഴയൊക്കെ ആയപ്പോ ഞാനിങ്ങനെ വാതിൽ തുറന്ന് നോക്കിയപ്പോ ഒക്കെ കൂടി നല്ല ഉറക്കം കിടന്നിട്ട് ഞാൻ ഒക്കേറ്റിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. പിന്നെതാ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഈ ചാടിയില്ലേ, ചാടി പുൽച്ചാടി ആ സാധനം ഇങ്ങനെ നിറയെ വീട്ടിനകത്തുണ്ട് കേട്ടോ. അതിനെ പിടിക്കലാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ പരിപാടി. പാറുവാണ് വേട്ടക്കാരി കേട്ടോ, പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ചാടി പിടിക്കല്, ഒക്കേരി എന്നിട്ട് കൊല്ലുന്നേ. ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ പറയുക, ഇവരുടെ വായന്ന് ഈ സാധനങ്ങൾ പിടിച്ച് വലിച്ച് പുറത്തേക്കിടലാണ്, കാരണം അതിനെ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. ഇപ്പൊ ഞാന് വീട്ടിൽ നിന്ന് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡ് ബോക്സിനകത്താക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു, കാരണം ഇവിടെ ഇങ്ങനെ തുറന്നു വെക്കാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും ഒക്കെ അങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് പരമാവധി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ ബോക്സ് കേടായി പോയി, ഞാൻ തണവ് തട്ടിയിട്ട് എന്താണെന്നറിയില്ല ബോക്സ് കേടായി പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഇങ്ങനെ ബുക്കുകളൊക്കെ എടുക്കും വായിക്കാനായിട്ട്, അപ്പൊ അതിങ്ങനെ പൊളിഞ്ഞു പോയി കാർ. അപ്പൊ ഞാൻ വേറെ ഒരു ബോക്സിലേക്ക്, ആമസോണിന്റെ ഒരു ബോക്സ് എന്തോ സാധനം വന്നൊരു ബോക്സാണ്, അപ്പൊ അതിൻ്റെ അതിക്ക് വെക്കുകയാണ്. ഇതിൽ ബുക്സ് ഉണ്ട്, പ്ലാനറുകളുണ്ട്, യൂസ് ചെയ്തിട്ടുള്ള പ്ലാനറുകളും ഒക്കെ ഉണ്ട്. ഞാൻ ഒന്നും കളയില്ല, എനിക്കതൊക്കെ ഇങ്ങനെ നോക്കണം. ഒരു 2019 മുതലുള്ള ഡയറി, അതേപോലെ 2020 മുതലുള്ള പ്ലാനർ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. അതൊക്കെ വായിക്കുമ്പോഴും നോക്കുമ്പോഴും ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും, ചിലപ്പോൾ ഒരു നൊസ്റ്റാൾജി കിട്ടും, ഇതേതുപോലെ കറണ്ട് ബില്ല് കിട്ടും, അപ്പോൾ ഒരു വേദന വരും ഉള്ളില്, പിന്നെ അതിങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരിക്കും. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ പാടില്ല, നമ്മളെ ഈ നിമിഷത്തെ ജീവിതമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് പറയാ. പക്ഷെ എന്നാലും നമ്മളൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കുന്ന ആൾക്കാരാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അടുക്കളയ്ക്ക് വന്നു, കുഞ്ഞൊരു ക്ലീനിങ് ഭക്ഷണമൊക്കെ ആക്കിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് തുടയ്ക്കാനായിട്ട് ഉണ്ട്. ആഴ്ചയിലൊരിക്കലും ഇതൊക്കെ കൂടി മാറ്റി വെച്ചിട്ട് തുടയ്ക്കലുണ്ട്. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ശരിക്കും പ്രാന്ത് വരുന്ന ഒരു പണിയാണ് കേട്ടോ, ഇതൊക്കെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് തുടയ്ക്കല്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേഗം ഗ്യാസ് സ്റ്റവും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ മാത്രം തുടച്ചിടും. ഇപ്പം പിന്നെ നമുക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഓരോ ദിവസവും ഓരോ സൈഡാക്കിയിട്ട് പറ്റണ പോലെയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. വൈകുന്നേരം വരെയുള്ള വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോക്കും കറണ്ട് വരലും പിന്നെ ആകെ കൂടി ഒരു ചടപ്പായി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ക്ലീനിങ് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ നിർത്തി. പിന്നെ വൈകുന്നേരം ഒന്നുമില്ല, പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. അതാണ് മെയിനായിട്ട് ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണല്ലോ വീഡിയോ എടുത്ത് കാണിക്കാനുണ്ടാവുക. അപ്പം ഒന്നും ഉണ്ടാക്കിയില്ല, ആ രാവിലത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ചൂടാക്കി കഴിക്കുന്നേയിരുന്നു. മഴ ആയതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് മഴ കാണില്ലായിരുന്നു. മഴ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ എന്തൊക്കെ പറഞ്ഞാലും. മുന്നേ ഞാൻ പറയില്ലേ എനിക്ക് മഴ ഒരു വിഷമമാണെന്ന്, പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പം മഴ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉള്ളത്, മഴ കാത്ത വേടാമ്പൽ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, കുറേ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിലാണ് പറയേണ്ടത് ലൈക്ക് ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഞാൻ അവസാനം പറയാം. അവസാനം വരെ കണ്ടിട്ടുള്ള ആൾക്കാർ ലൈക്ക് കൊടുക്കണം കേട്ടോ. അവസാനം വരെ കാണുന്ന കുറേ പേരുണ്ട്, അപ്പം ലൈക്ക് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാലേ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ റൊട്ടീൻ വീഡിയോസോ. അപ്പം എനിക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, അപ്പം അതൊക്കെ പറഞ്ഞു തരണേ. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.